മാംഗോ സീസൺ ആയില്ലേ, നമുക്ക് ഈസി ആയിട്ട് ഒരു മാംഗോ ഫലൂദ ഉണ്ടാക്കിയാലോ. ഞാൻ ഇന്ന് മോളുടെയും എൻ്റെ ഒക്കെ കണ്ണ് കാണിക്കാൻ പോയിരുന്നു. അപ്പൊ അവിടെ ഇതാ ഈ ഒരു പൂച്ചനെ കണ്ടിട്ടോ. നീമോ എന്നാണ് പേര്. എനിക്ക് പൂച്ചനെ പേടിയാന്ന് പറഞ്ഞപ്പോ ഇതിന്റെ ഓണർ എന്താ പറഞ്ഞറിയോ, പൈസക്കാരെ ഷർട്ടിന്റെ മുകളിൽ ബ്രാൻഡിന്റെ പേര് കാണും, നമ്മളെ സന്തോഷമുള്ള ആൾക്കാരെ മേത്ത് പൂച്ചന്റെ രോമം കാണുന്നു. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു മല്ലു ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഇന്ന് മോളുടെയും എൻ്റെ ഒക്കെ കണ്ണ് കാണിക്കാൻ പോയതാട്ടോ. കാരണം മോള് മദ്രസ പോയ സമയത്ത് ടീച്ചർ പറഞ്ഞു ഇങ്ങനെ ഭയങ്കര സ്ട്രെയിൻ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ത് സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ പവറൊന്നും ഇല്ലാതെ നിൽക്കട്ടെ, കാരണം ചെറുപ്പത്തിൽ തന്നെ കണ്ണട വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഏതായാലും നോക്കിയപ്പം അൽഹംദുലില്ല പ്രശ്നമൊന്നുമില്ല. കണ്ണിന് കുറച്ച് ഡ്രൈനസ് കൂടുതലാണ്, പിന്നെ കുറച്ച് സ്ട്രെയിൻ എടുക്കുന്നതുകൊണ്ടാണ്. ഈ സെയിം പ്രോബ്ലം തന്നെ എനിക്കുണ്ട് കേട്ടോ. എനിക്ക് കാഴ്ചൻ്റെ പ്രശ്നമല്ല, ഈ സ്ട്രെയിൻ എടുക്കുമ്പോൾ തലവേദന എടുത്തിട്ടാണ് ഞാൻ കണ്ണട വെക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ കണ്ണട വെക്കാൻ സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞാലും എനിക്ക് നല്ല മടിയാട്ടോ കണ്ണട വെക്കാൻ. ആദ്യമൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വെക്കുമായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ണടൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഈ തലവേദന വരുമ്പോൾ മാത്രമാണ് ഇത് ചെക്ക് ചെയ്യുക. അപ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രെയിം ഒന്ന് മാറ്റാൻ വേണ്ടി കൊടുത്തു. ഇവിടെ ഇപ്പോൾ എന്തൊക്കെ ഓഫേഴ്സ് നടക്കുന്നത്? ഇവിടെ ഇപ്പോൾ കണ്ണടക്ക് മാത്രമേ പേയ്മെന്റ് ചെയ്യേണ്ടുള്ളൂ. സ്റ്റോറിലേക്ക് വന്നു നമുക്ക് ക്ലാരിറ്റി ആയി കൊടുക്കാം. എന്തായി കഴിഞ്ഞാലും വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടും. ഇവിടുത്തെ കോമഡി എന്താറിയോ, ഇവിടെ ഇപ്പോ വിഷുവിൻ്റെ പെരുന്നാളിന് മാത്രല്ല മുതലാളിന്റെ ബർത്ത്ഡേ ഓഫർ ആണ് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ആരും ബർത്ത്ഡേ എന്ന ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട് ഷോപ്പിൽ നിന്ന്. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാവരും കേക്കെല്ലാം മുറിച്ച് ഫുള്ള് ഭയങ്കര സെലിബ്രേറ്റ് പൈസ എല്ലാം സ്വന്തമായിട്ട് എല്ലാം കുറച്ച് ചങ്ങായിമാർക്കെല്ലാം പൊട്ടിച്ചു കൊടുക്കാം. ഞാൻ തീരുമാനിച്ച് നമ്മളെ ബർത്ത്ഡേക്ക് ജനങ്ങൾക്ക് കൊടുക്കാം. നല്ലൊരു ആശയാണ് കേട്ടോ, ജനങ്ങൾക്ക് കൊടുക്കാം. അടിപൊളി, നമ്മൾ എന്തായാലും ബർത്ത്ഡേക്ക് ഒരു നല്ല കാര്യം ചെയ്യാം. പിന്നെ നമുക്ക് ഇപ്പൊ വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ കണ്ണ ഫ്രെയിം നോർമലായിട്ട് കമ്പ്യൂട്ടറിന്റെ എല്ലാം ഗ്ലാസ് യൂസ് ചെയ്യണമെന്നുള്ളവർക്ക് ഫ്രെയിമേ അവർ സെലക്ട് ചെയ്യണ്ടു. ലെൻസ് നമ്മൾ ക്വാളിറ്റി ലെൻസ് തന്നെ, നല്ല ക്വാളിറ്റി ലെൻസ് തന്നെ അതിന് ഇൻസ്റ്റാൾ ചെയ്യും. അത് എനിക്ക് ഗ്യാരണ്ടി ഉണ്ട് കേട്ടോ. കാരണം ഏകദേശം എനിക്ക് രണ്ട് വർഷമായി ഞാൻ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പൊ രണ്ട് വർഷം മുമ്പ് വാങ്ങിയ കണ്ണട ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. ഉമ്മാക്ക് വേണ്ടി വാങ്ങിയ കണ്ണട ഒന്നും ആയിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, എന്ത് പ്രശ്നം വന്നാലും ഇവിടെ വന്നിട്ട് ഫ്രീ സർവീസ് ആണ്. നമ്മൾ ഇവിടുന്ന് ഒരു കണ്ണട വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ സർവീസ് കംപ്ലീറ്റ് ഉണ്ട്. നസർ ഒപ്റ്റിക്കൽസ് ഫ്രീ ആണ്. അതില് പിന്നെ എന്ത് സർവീസ്? ഇപ്പൊ നമുക്ക് ഇപ്പൊ കർണാടകത്തിൽ നിന്നുള്ള കസ്റ്റമർ ഉണ്ട്. അതെന്തുകൊണ്ട് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ സർവീസ്, നമ്മൾ അവരെ വിളിച്ച് അവരെ സർവീസിന്റെ ടൈം നമ്മൾ കറക്റ്റ് ആയിട്ട് അവർക്ക് സർവീസ് കൊടുക്കും. പിന്നെ അവർക്ക് അവിടെ നിന്ന് ഇവിടെ എത്തുന്നതിന്റെ എക്സ്പെൻസ് അടക്കം ലാഭം തന്നെ. ഞാനിവിടെ വന്നപ്പോ ഇല്ലേ ഒരു കസ്റ്റമർ ഉണ്ട്, സംഭവം കസ്റ്റമർ ആയിരുന്നു. കസ്റ്റമർ വന്ന് വന്ന് കണ്ണട വാങ്ങി 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 ലാസ്റ്റ് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയപ്പോ അവിടുത്തെ സ്റ്റുഡന്റ് ആയിട്ടോ. അങ്ങനെയുള്ള ഞാനിപ്പോ കാണിച്ചുതരാം. അപ്പൊ മൂപ്പരെ അഭിപ്രായം ഡയറക്റ്റ് എടുക്കാലോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഒരു മംഗലാപുരം കസ്റ്റമർ ഉണ്ട് ഇവിടെ, അതായത് കസ്റ്റമറായി വന്ന് ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആയാളാണ് ഈ കാണുന്നത്. മംഗലാപുരത്തിനെ വന്നിട്ട് ഇവിടുന്ന് കണ്ണട വാങ്ങാറുണ്ട് അല്ലേ, അതെന്തുകൊണ്ട് അങ്ങനെ വാങ്ങുന്നത്? അവിടുന്ന് വന്നിട്ട് ഇവിടേക്ക് വരെ വാങ്ങുമ്പോൾ അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സർവീസ് ಮತ್ತೆ ಅವರ ಕೇರಿಂಗ್ ಅವರ ಎಲ್ಲವನ್ನ ನೋಡಿ ನಾವು ಬಂದದ ಇಲ್ಲಿ. ನಾವು ಇಲ್ಲಿ ಸೆಟ್ ಆದದ. ഇതെന്താ പറഞ്ഞറിയോ, അതായത് ഇവിടെ നല്ല സർവീസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോക്കുമ്പോ ഇവിടെ മാത്രമാണ് സെറ്റ് ആവുന്നത്. അതാണ് കർണാടകയിൽ പറഞ്ഞത് അല്ലേ. കുറച്ച് മലയാളം അറിയില്ലേ? ഒന്ന് മലയാളത്തിൽ പറയോ. അത് കുറച്ച് മലയാളത്തിൽ പറയാൻ മടിയുണ്ട് പറഞ്ഞു. കാരണം സ്വന്തം ഭാഷ പറയുമ്പോ അത്ര ടെൻഷൻ ഉണ്ടാവില്ലല്ലോ. മലയാളം പറയുമ്പോ തെറ്റിപ്പോന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവല്ലോ. അപ്പൊ അതാ ഞാൻ പറഞ്ഞ ട്രാൻസ്ലേഷൻ കറക്റ്റ് അല്ലേ. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്റ്റുഡന്റ്, അതായത് ഫസ്റ്റ് കസ്റ്റമർ ആയി വന്ന് പിന്നെ ഇവിടെ സ്റ്റുഡന്റ് ആയിട്ട് ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? ചില്ലറ കാര്യം പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഈ സർവീസ് തന്നെ പഠിച്ചോട്ടോ, കാരണം വേറെ എവിടെ പോയിക്കാനില്ല. ഇതേപോലെ കൊടുത്തതിന് നല്ല കസ്റ്റമേഴ്സിനെ കർണാടക എന്നല്ല അങ്ങ് ഉഗാണ്ടയിൽ നിന്ന് ഒരാൾക്കാർ വരും. ശരി എന്നാ, താങ്ക് യു. ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന സ്റ്റുഡൻ്റ് ഇല്ലേ, അതെന്താ അറിയോ, ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് നസർ ഒപ്റ്റിക്കൽസിൻ്റെ തന്നെ. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫിറ്റിങ്ങിൻ്റെതും സെയിൽസിൻ്റെതും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ തന്നെയാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ മലയാളീസ് മാത്രമല്ല കർണാടകയിൽ നിന്നൊക്കെ സ്റ്റുഡൻസ് ഉണ്ട്, കുറേ സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. പിന്നുള്ള മെയിൻ കാര്യം നസർ ഒപ്റ്റിക്കൽസിൻ്റെ, നമ്മളിവിടുന്ന് ഒരു കണ്ണട വാങ്ങിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫ്രീ സർവീസ് ആണ്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വേഗം അവിടെ കൊണ്ടു കൊടുത്തുകഴിഞ്ഞാൽ നല്ല കസ്റ്റമർ സർവീസ് ആണ്. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഞാൻ ശരിക്കും ഒരു രണ്ട് വർഷം മുമ്പ് ഇവിടെ വന്ന് കണ്ണട വാങ്ങിയതിന് ശേഷമാണ് ഇവിടുത്തെ മുതലാളിനെയൊക്കെ പരിചയപ്പെട്ട്. റാഷി എന്നാണ് മുതലാളിൻ്റെ പേര്. അപ്പോൾ അവരൊക്കെ പരിചയപ്പെട്ട് പിന്നെ സെറ്റായി. എപ്പോൾ നോക്കിയാലും എന്തെങ്കിലും കണ്ണടൻ്റെ കാര്യങ്ങളുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇങ്ങോട്ടേക്കാണ് വരിക. അടിപൊളി സർവീസ് ആണ്. അപ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്യും.
മോളുടെ വിചാരം കണ്ട് ടെസ്റ്റ് ചെയ്ത് ഉടനെ തന്നെ കണ്ണട വെച്ച് കൊടുക്കുന്നതാണ്. കാരണം അവളുടെ ക്ലാസ്സിൽ രണ്ട് മൂന്ന് കുട്ടികളുണ്ടോ, അവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ഫാത്തിമ പറഞ്ഞിട്ട്. അപ്പോൾ ആ കുട്ടി കണ്ണട വെക്കുന്നതുകൊണ്ട് അവളുടെ വിചാരം ഇപ്പോൾ കണ്ണടവൊക്കെ വാങ്ങിച്ചു കൊടുക്കും. മുപ്പത്തി ഭയങ്കര സെലക്ഷനിലായിരുന്നു. ആദ്യം വെച്ച കൂളിംഗ് ഗ്ലാസ് തീരെ ഇഷ്ടമായിട്ടില്ല, കാരണം ഫണ്ണിയാണ്, ഒന്ന് സർക്കിൾ ഒന്ന് സ്ക്വയർ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കത് നല്ലോണം ഇഷ്ടമായി കേട്ടോ. ഏതായാലും ഇവിടെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. അത് മാത്രമല്ല സാധാരണക്കാർക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ ഈ വിഷുവിൻ്റെതും പെരുന്നാളിലൊക്കെ ഓഫേഴ്സ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ കണ്ണട വാങ്ങാനുള്ള പ്ലാനോ അല്ലെങ്കിൽ കണ്ണ് ടെസ്റ്റ് ചെയ്യണം എന്ന് തോന്നുകയാണ്, ഇവിടെ ഫ്രീ ഐ ചെക്കപ്പ് ആണ്. മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഇതിൻ്റെ ലൊക്കേഷനാണ്. കാരണം ആർക്ക് വരാൻ പറ്റും, നമ്മൾ കണ്ണൂർ കാൾടെക്സിൽ കണ്ണൂർ കോക്ടെയിൽ ഇല്ലേ, അതായത് നമ്മളെ കാൾടെക്സ് കോക്ടെയിൽ, അതിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആണ് നസർ ഒപ്റ്റിക്കൽസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഇവിടെ ഈസി ആയിട്ട് വരാൻ പറ്റും. കാരണം വേഗം ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടാണ്. അപ്പം നിങ്ങൾക്ക് കണ്ണ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ആവശ്യങ്ങളും ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വിട്ടാൽ മതി. കോഴ്സസും അവൈലബിൾ ആണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. മാങ്ങൻ്റെ സീസണല്ലേ, നമുക്കൊരു അടിപൊളി മാംഗോ ഫലൂദ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം നല്ല പഴുത്ത മാങ്ങ എടുക്കുക. എന്നെന്ത് ചെയ്യുക, ഇതേപോലെ കട്ട് ചെയ്യണമെന്നില്ല, ഞാൻ വെറുതെ ഒരു സ്റ്റൈലിന് വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്തതേ ഉള്ളൂ. തൊലി കളഞ്ഞ മാംഗോസ് മിക്സിയിലിട്ടിട്ട് ഒരു പൾപ്പായിട്ട് അരച്ചെടുക്കുക. വെള്ളം ആഡ് ചെയ്യണം. പിന്നെ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ജാം ഇട്ട് കൊടുത്തു. വേണേൽ നിങ്ങൾക്ക് സ്ട്രോബെറി ക്രഷ് ഇടാം. പിന്നെ നട്സും ബദാമും മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇടുക. ഞാനിവിടെ സേമിയ കേട്ടോ യൂസ് ചെയ്ത്. സേമിയ വേവിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, കാരണം ഒട്ടിപ്പോവാതെ വേവിക്കണം. പിന്നെ കട്ട് ചെയ്ത് വെച്ച മാംഗോ ഇടുക. അത് കഴിഞ്ഞ് പിന്നെയും അണ്ടിപ്പരിപ്പും ബദാമും ഇടുക. പിന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ച ഒരു പൾപ്പില്ല, മാംഗോൻ്റെ വെള്ളം ഒഴിക്കാണ്ട് അരച്ചെടുത്ത് അത് ഒഴിച്ചു കൊടുക്കുക. ഫിഗ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഈ സേമിയ ഇടുക, കസ്കസ് ഇടുക, അതേപോലെ തന്നെ കട്ട് ചെയ്ത മാംഗോസ് ഇടുക. പിന്നെ കുറച്ച് മാംഗോൻ്റെ ആ നേരത്തെ ഉണ്ടാക്കി വെച്ച പൾപ്പ് ഇട്ട് കൊടുക്കുക. സെയിം റിപ്പീറ്റ് ചെയ്യുക. വേണമെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ലാസ്റ്റ് ഒരു സ്കൂപ്പ് ഓഫ് ഐസ്ക്രീം. നിങ്ങളെ കയ്യിൽ മാംഗോ ഐസ്ക്രീം ഇല്ലെങ്കിൽ വാനില ആഡ് ചെയ്താൽ മതി, കാരണം നമ്മൾ മാംഗോസ് കട്ട് ചെയ്തിട്ടും പൾപ്പായിട്ടും ഒഴിക്കുന്നുണ്ടല്ലോ. അപ്പം ലാസ്റ്റ് നമ്മൾ ഈസി ഫലൂദ റെഡി ആയിട്ടുണ്ട്. വീട്ടിലെല്ലാവർക്കും വേണ്ടി ഇതേപോലത്തെ ചെറിയ കപ്സിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതേപോലത്തെ റെസിപ്പീസിന് ഓൾവേസ് ഫോളോ മല്ലു ഫുഡ് സ്റ്റോറീസ്.